നമസ്കാരം. കിപ്സ ആറ്റിങ്ങൽ മൾട്ടി ജിം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന എക്സസൈസ് ബൈസ് മസിൽസിന് വേണ്ടിയുള്ള കോൺസെൻട്രേഷൻ വർക്കൗട്ടാണ്. ബൈസ് മസിൽസിൽ ഡംബിൾ കൊണ്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണത്. നമ്മൾ സാധാരണ ബൈസിന് വർക്കൗട്ട് ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ്. പലപ്പോഴും പലരും അത് രണ്ടാമതും മൂന്നാമതും പ്രാവശ്യമാണ് അത് ചെയ്യാറുള്ളതായി കണ്ടുവരുന്നത്. എന്നാൽ നമ്മൾ ബൈസിന് ആരംഭിക്കുന്ന സമയത്താണ് ഈ വർക്കൗട്ട് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പുതിയ വർഷത്തിൻ്റെ ആലസ്യമെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ വരുന്ന വാർത്തകൾ ശുഭസൂചകമല്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ച് കഞ്ചാവ്, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മറ്റ് ലഹരി, നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഒക്കെ വളരെയധികം ഇത്തരം മയക്കുമരുന്നുകളുടെ റെയ്ഡ് കൂടുതൽ നടത്തുകയും വളരെയധികം മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ അത് ടെൻ കണക്കിനാണ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്, കിലോ കണക്കിന്, ടെൻ കണക്കിന്. അപ്പോൾ അതൊരു വലിയ ദുസ്സൂചനയാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ഇത്തരം നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റിൻ്റെ കണ്ണ് വെട്ടിച്ച് ഊട് വഴിയിൽ കൂടി വരുന്നതുകൊണ്ട്, അല്ലാതെ തന്നെ ലോറികളിൽ മറ്റ് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഒളിച്ചു കിടത്തുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വളരെ പണിപ്പെട്ടാണ് നമ്മുടെ നിയമപാലകർ പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുക്കുന്നത് വളരെ കുറച്ചായിരിക്കും, അതിൽ എത്രയോ മടങ്ങ് നമ്മുടെ ചെറുപ്പക്കാരുടെയും യുവതികളുടെയും യുവാക്കളുടെയും കൈകളിൽ എത്തിച്ചേരുന്നുണ്ടെന്നുള്ള ദുരന്തപൂർണമായൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത നിയമപാലകരോടൊപ്പം തന്നെ നമുക്കുമുണ്ട്. നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതോടുകൂടി എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ വരികയും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് അധികം ഉപയോഗിക്കുകയും അതുവഴിയുള്ള ഇത്തരം ബന്ധങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന ഈ നവമാധ്യമം വഴിയാണ് ഇതിൻ്റെ വ്യാപനം കൂടുതൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ഒരു സ്ഥലത്തിരുന്ന് മൊബൈൽ നോക്കും, മകൻ വേറൊരു സ്ഥലത്തിരുന്ന് മൊബൈൽ നോക്കും. അപ്പോൾ ആ ഒരു സന്ദർഭം ഒഴിവാക്കി കഴിയുന്നതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം വീട്ടിൽ. ലഹരി വസ്തുക്കളുടെ വ്യാപനവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന ദോഷങ്ങളും മറ്റൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട്, ദുരന്തം എന്താണെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും എല്ലാ ദിവസവും അത് നടത്തണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ബാധിക്കുന്നതല്ല, എൻ്റെ മകനെയോ എൻ്റെ മകളെയോ ബാധിക്കുന്നതല്ല എന്നൊരു ചിന്ത പൊതുവെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തകർന്നു പോകുന്നത്. ആ തകർച്ചയിൽ ചെന്ന് പെടാതെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മളിതിൻ്റെ ദുരന്തങ്ങളും മറ്റും കാര്യങ്ങളും വീട്ടിൽ ചർച്ച ചെയ്യണം. അത് നമ്മളെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. അവരെ ആരോഗ്യത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബൈസ് മസിൽസ് എങ്ങനെ ചെയ്യാമെന്നുള്ള വർക്കൗട്ടിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു പൊക്കം കുറഞ്ഞ ഒരു ബെഞ്ചിലാണ് അല്ലെങ്കിൽ സ്റ്റൂളിൽ എന്തെങ്കിലും ഒരു സൗകര്യം അതിലാണ് ഇരിക്കുന്നത്, ഇരിക്കേണ്ടത് ഉണ്ടല്ലേ. ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും, മുട്ടും നമ്മുടെ ഈ ബട്ടക്സ് ഒരേ ലെവലിൽ ഇരുന്നാൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് കണ്ട
ഈ കൈ ഈ നമ്മുടെ തുടകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണേന്ന്. എന്നിട്ട് ആദ്യം ഒരു ചെറിയ വെയ്ക്ക്. അപ്പം ഞാനിത് 6 കിലോയാണ് ഉപയോഗിക്കുന്നത്. ഇല്ലേ, ഇവിടെ കൂടെ ഒരു സെക്കൻഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, ഹോൾഡ് ചെയ്ത്. 4 ഇല്ല എണ്ണി 5 6 7 8 9 10. ഇനി അതുപോലെ തന്നെ അടുത്ത കയ്യിൽ 1 2 3 4 5 6 7 8 9 10. ഓ, ആദ്യം ഒരു ചെറിയ ഡംബലിൽ ഒരു പ്രാവശ്യം ചെയ്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം, രണ്ട് പ്രാവശ്യം, ചിലർ 3 പ്രാവശ്യം ചെയ്യാം സമയമുള്ളതാണെങ്കിൽ. അതിനുശേഷം ആ വെയിറ്റ് മാറ്റി വയ്ക്കുന്നു, അടുത്തൊരു വെയിറ്റ്. ഇത് 10 കിലോയാണ്. എടുത്തിട്ട് വീണ്ടും നമ്മളിത് ആവർത്തിക്കുന്നു. ഇല്ലേ, 1 2 3 4 5 6 7 8 9 10. വൈസ് മസിൽസിനുള്ള ഡംബൽ പ്ലേ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു കോൺസെൻട്രേഷൻ എക്സസൈസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു വർക്കൗട്ടിലേക്ക് ആരംഭം കുറിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അതിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ശരിക്കും ഡംബൽ വെച്ചുള്ള ഈ കോൺസെൻട്രേഷൻ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെറിയ ഡംബലിലായിരിക്കും തുടങ്ങുന്നത്, അല്ലേ? അതിനുശേഷം വലിയ ഡംബലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് പൊക്കാൻ പ്രയാസമായിരിക്കും. ഈ പ്രയാസം വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലേ, ഈ ഒരു കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട, ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പരമാവധി മാക്സിമം ഡംബൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തും കൂടി നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ കഴിയും, ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ബൈസ് മസിൽസിന് വേണ്ടി വർക്കൗട്ട് ടൈം ടേബിൾ ഇത് ചെയ്യുമ്പോൾ അതിൽ ഈ കോൺസെൻട്രേഷൻ പ്ലേ ഉൾപ്പെടുത്തണം. ഒപ്പം തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഹോം ജിമ്മിലും നമ്മൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഇത് വളരെ സൗകര്യപ്രദമാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ സ്ഥല സൗകര്യമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലോ നമുക്ക് എവിടെ വേണമെങ്കിലും ചെറിയ ഒരു സ്പേസിൽ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഡംബൽ കൊണ്ട് തന്നെ മറ്റെല്ലാ വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റും. ചെസ്റ്റിന് ചെയ്യാൻ പറ്റും, ട്രൈസിന് ചെയ്യാൻ പറ്റും, ബൈസിന് ചെയ്യാൻ പറ്റും. അപ്പോൾ വരും വീഡിയോകളിൽ നമ്മളതെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് സാഹചര്യത്തിലാണോ നമ്മൾ അകപ്പെട്ടു പോകുന്നത്, ആ സാഹചര്യത്തിൽ നമ്മൾ വ്യായാമം ചെയ്യാൻ ശീലിക്കണം. അപ്പോൾ അതിനുള്ളൊരു ഒരു പരിശീലനം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വർക്കൗട്ടുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജിമ്മിൽ തന്നെ വരണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കരാട്ട പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ആ കരാട്ടയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, അവിടെ കൈകാലുകൾക്ക് കൂടുതൽ ശക്തി പ്രാപിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്തരം ഡംബലും ബാറൊക്കെ കൊണ്ടുള്ള വർക്കൗട്ടുകൾ കൂടെ ചെയ്യണം. അതിന് കളരിയാണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഏതായിക്കോട്ടെ, നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടു കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ വ്യായാമത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം, മറ്റെന്തിനേക്കാളും എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല, ഞാൻ എല്ലാ വീഡിയോയിലും അതാണ് പറയുന്നത്, നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കണം. ഇവിടുത്തെ ഹോസ്പിറ്റലുകളും മെഡിക്കൽ സ്റ്റോറുകളൊക്കെ പൂട്ടിപ്പോകണം. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി ലഹരി ഉപയോഗിക്കാതെ ഇരിക്കുന്നതിനൊക്കെ തന്നെ
നമുക്കിവിടുത്തെ ആശുപത്രികളൊക്കെ പൂട്ടിച്ച് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ പൂട്ടിച്ചിട്ട് നമുക്കതൊന്നും ഇല്ലാതെ ആരോഗ്യവന്മാരായിട്ട് ജീവിക്കണം. അപ്പോൾ അതിനുള്ള ശ്രമം നടത്തണം. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവരുണ്ട്. എങ്കിൽ പോലും ഇതൊരു ആഗ്രഹമാണ്, മെഡിക്കൽ സ്റ്റോർ ഹോസ്പിറ്റലും ഇല്ലാത്തൊരു ലോകം. ആ ലോകം എന്ന് പറയുന്നത് പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് പുരോഗതി ഇല്ലാത്ത രാജ്യം തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മളെല്ലാം ആരോഗ്യവന്മാരായി കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർമാരൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വ്യായാമം ചെയ്യണം, നല്ല ആരോഗ്യവന്മാരായിട്ട് ഇരിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഒരു മന്ത്രം കണക്ക്. അതാണ് എൻ്റെ ദിനചര്യ. അത് പറയുമ്പോൾ എനിക്കിത് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഊർജ്ജം ഞാൻ സമ്പാദിക്കുകയാണ്. നിങ്ങളും അങ്ങനെ ഊർജ്ജം സമ്പാദിച്ച് നല്ല ആരോഗ്യവന്മാരായി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ പിരിയുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ഞായറാഴ്ച കാണാം. നന്ദി, നമസ്കാരം.